ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ബാത്റൂം ക്ലീനിങ് ആണ്. ബാത്റൂം ക്ലീനിങ്ങിന്റെ ഒരുപാട് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം 5 പൈസ പോലും ചെലവില്ലാണ്ട് നമ്മൾ ഡെയിലി വീട്ടിൽ നിന്ന് വെറുതെ കളയുന്ന ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കുന്നത്. സത്യത്തിൽ ഞാൻ ഇത് ഉപയോഗിച്ച് ബാത്റൂം ക്ലീൻ ചെയ്തതൊക്കെ ശരിക്കും ഷോക്ക് ആയിപ്പോയി കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ്. നമുക്കൊക്കെ അറിയാം ഹാർപിക് പോലുള്ള പ്രോഡക്റ്റുകളൊക്കെ ഒരു ബോട്ടിലിനാണ് നല്ല എക്സ്പെൻസീവ് ആവും. അപ്പം ഇതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് വെറുതെ കളയുന്ന എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന എന്നാൽ എല്ലാ ദിവസവും നമ്മൾ വെറുതെ കളയുന്ന ഒരു സാധനം യൂസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ബാത്റൂം നല്ല പളപളാന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ളൊരു കമൻസും കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് ഈ ഒരു എക്സ്പെൻസീവ് അല്ലാതെ വളരെ നമ്മൾ കളയുന്ന ഈ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്തതെന്ന് നോക്കാം. ഈ ഒരു ബാത്റൂമാണ് കേട്ടോ ഇന്ന് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഏകദേശം 1 ആഴ്ചയിൽ കൂടുതലായി ഞാൻ ഈ ഒരു ബാത്റൂം ക്ലീൻ ചെയ്തിട്ട് വീഡിയോ എടുക്കാനായിട്ട് തന്നെ ക്ലീൻ ചെയ്യാതിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ക്ലോസറ്റും അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സും വാഷ് ബേസിനും ഫ്ലോർ ടൈലും വാൾ ടൈലും ഒക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ആ ബാത്റൂം ഫിറ്റിങ്സിൽ വെള്ളമൊക്കെ വീണിട്ട് സോപ്പ് പതയും വെള്ളത്തിൻ്റെ ആ ഒരു സ്കെയിലും ഒക്കെ ആയിട്ട് വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ കണ്ണാടി പോലെ തിളക്കമുള്ളതാക്കി മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഈ തയ്യാറാക്കുന്ന ആ ഒരൊറ്റ സൊല്യൂഷൻ മതി. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് അതിനായിട്ട് വേണ്ടത് അരി കഴുകിയെടുത്തിട്ടുള്ള വെള്ളമാണ്. ഞാനിത് മട്ടയരി കഴുകിയ വെള്ളമാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യത്തെയും രണ്ടാമത്തെയും നമ്മൾ പ്രാവശ്യം അരി കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ ആ ഒരു വെള്ളമാണ് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു അരി കഴുകിയെടുത്ത വെള്ളം മാത്രം ഉപയോഗിച്ചാലും നമ്മുടെ ബാത്റൂമൊക്കെ നല്ല കണ്ണാടി പോലെ തിളങ്ങിക്കിട്ടും. കാരണം ഈ അരിയൊക്കെ ഗോഡൗണിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കെമിക്കൽസുകൾ ചേർക്കാറുണ്ട്. ഒരുപാട് കാലം അരി കേടുകൂടാണ്ട് ഇരിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അരിയൊക്കെ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് രാത്രിയിലെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം മാത്രം വേവിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയതിന് ശേഷം അരി വേവിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ബാത്റൂമിനുള്ളിലെ സ്മെല്ലും കാര്യങ്ങളും പോകാനായിട്ട് ഈ അരി കഴുകിയ വെള്ളത്തിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് 1-2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമുക്കൊക്കെ അറിയാം ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്, ഒപ്പം തന്നെ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുത്തു കൊള്ളും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ബാത്റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ഇതിനായിട്ട് നമുക്ക് പുതിയ ബേക്കിംഗ് സോഡയൊന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഡേറ്റ് കഴിഞ്ഞിട്ട് കളയാനായിട്ട് വെച്ചിരുന്ന ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം ഉപ്പാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പില്ലാന്നുണ്ടെങ്കിൽ പൊടിയുപ്പായാലും മതി, പക്ഷെ കല്ലുപ്പാണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബാത്റൂം ക്ലീനർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 പൈസ പോലും ചെലവില്ലാത്ത നമ്മുടെ ഹാർപിക്കിനേക്കായ നല്ല പവർഫുൾ ആയിട്ടുള്ള ബാത്റൂം ക്ലീനറാണിത്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ബാത്റൂം എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് കൂടി നോക്കാം. ആദ്യം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഫ്ലഷും അതുപോലെ തന്നെ ക്ലോസറ്റുമാണ്. ഈ ഒരു ഫ്ലഷിൻ്റെ ഭാഗത്തൊക്കെ സോപ്പ് പതയും അതുപോലെ തന്നെ വെള്ളവുമൊക്കെ വീണിട്ട് ചെറിയ ചെറിയ വൈറ്റ് കളറിലുള്ള കുത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയ സൊല്യൂഷൻ കൈ ഉപയോഗിച്ചിട്ട് ഇതിലെല്ലായിടത്തും വരത്തക്ക രീതിയിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ ഹാർപിക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ബാത്റൂമിലൊക്കെ ഒഴിച്ചിട്ട് 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്ത് നല്ലതുപോലെ ക്ലീനാക്കി എടുക്കുന്നത്. പക്ഷേ ഈ ഒരു സൊല്യൂഷന് അങ്ങനെ ഒരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് അന്നേരം തന്നെ ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പുതുതായി വാങ്ങിച്ചിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ ബാത്റൂം ഫിറ്റിങ്സ് ആയാലും ക്ലോസറ്റ് ആയാലും ഒക്കെ തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു പൈപ്പിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ തേച്ച് ഉരച്ച് കഴുകേണ്ടതായിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ചും ചെന്നൈ പോലുള്ള സിറ്റിയിലൊക്കെ നല്ല പോലെ കട്ടിയാണ് ഇവിടുത്തെ വെള്ളമൊക്കെ, സോപ്പ് പോലും പതയത്തില്ല. അപ്പം എന്തേ ഞാൻ ഈ നമ്മൾ തയ്യാറാക്കിയ സൊല്യൂഷൻ അതിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഫ്ലഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പം തന്നെ ലൈവായിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാവുന്നുണ്ടാവും.
എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ക്ലീനാക്കി എടുത്തത് എന്നുള്ളത്. നമ്മളിവിടെ ബ്രഷ് പോലും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ നല്ലതുപോലെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ആദ്യം കാണിച്ചപ്പം ഇതിൻ്റെ ചുറ്റും നല്ലതുപോലെ സ്കെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവൻ്റെ നല്ല കണ്ണാടി പോലെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു സൊല്യൂഷൻ ഫ്ലോർ ടൈല് കൂടി ക്ലീൻ ചെയ്യാനായിട്ട് ഫ്ലോറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഓരോന്നും ക്ലീൻ ചെയ്തെടുക്കുന്നത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മളിത് ബാഷ് ബേസിനാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ദേ ഞാൻ കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബ്രഷ് പോലും യൂസ് ചെയ്യുന്നില്ല. ഇതുപോലൊരു ഗ്ലൗസ് ഉണ്ടെങ്കിൽ കൈ മാത്രം ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വാഷ് ബേസിനൊക്കെ നല്ല പുതിയതുപോലെ ആയി കിട്ടും. ഒത്തിരി കറ പിടിച്ച് നിറം മങ്ങിയിട്ടുള്ള ക്ലോസറ്റും വാഷ് ബേസിനുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. കാരണം ഇത് നമ്മൾക്ക് പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങേണ്ട ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഡെയിലി അരി വേവിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു അരി കഴുകുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നോക്കിയാൽ നമ്മുടെ വാഷ് ബേസിൻ നല്ല അടിപൊളിയായില്ലേ. പുതിയതായി വാങ്ങിക്കൊണ്ട് വന്ന് ഫിറ്റ് ചെയ്ത വാഷ് ബേസിൻ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടില്ലേ. ആ ഒരു ഡ്രെയിനേജ് ഭാഗത്തൊക്കെ നല്ലതുപോലെ അഴുക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല നീറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ക്ലോസറ്റും ഫ്ലോർ ടൈലും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇത് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്തിട്ട് ഫ്ലഷ് പ്രസ് ചെയ്താൽ മതി. നല്ല 5-സ്റ്റാർ ഹോട്ടലിലൊക്കെ കാണുന്ന പോലെ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടുമുള്ള ക്ലോസറ്റൊക്കെ നമുക്ക് കിട്ടും. ഒരുപാട് നേരം ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉരച്ച് കഴുകി അതുപോലെ തന്നെ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ബാത്റൂം ക്ലീനിങ്സൊക്കെ യൂസ് ചെയ്ത് കഴുകിയെടുക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയും ഇല്ല കേട്ടോ. ഇതുപോലെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടായാലും നല്ല നീറ്റായിട്ടും ഒട്ടും തന്നെ സ്മെല്ലില്ലാത്ത രീതിയിലും നമ്മുടെ ബാത്റൂംസ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. വാവു, ഇപ്പം നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടില്ലേ. ആരെങ്കിലും പറയുമോ നമ്മൾ അരി കഴുകിയ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബാത്റൂം ക്ലീൻ ചെയ്തെടുത്തതെന്ന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഒപ്പം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മതി ബാത്റൂം മൊത്തത്തിൽ നമുക്ക് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലോർ ടൈലിലുള്ള എണ്ണമെഴുക്കും അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സിൽ പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളവും സോപ്പ് പൊടിയും ഒക്കെ വീണിട്ടുള്ള ആ ഒരു വൈറ്റ് കളറിലുള്ള സ്കെയിൽസും ബാത്റൂമിലെയും ക്ലോസറ്റിൻ്റെ ഉള്ളിലെയും അഴുക്കും സ്മെല്ലും എല്ലാം മാറ്റിയെടുക്കാൻ ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ലാസ്റ്റിൽ നമ്മൾ ആ ഒരു സൊല്യൂഷനിൽ മൈക്രോ ഫൈബർ ക്ലോത്ത് മുക്കിയിട്ട് കണ്ണാടി കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മുടെ ചെറിയ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് കൂടി അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യണം. അപ്പം മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ ചാനലിൽ തന്നെ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതും വീട് ക്ലീൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വേറെയും കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകളൊക്കെയുണ്ട്. അപ്പം നിങ്ങൾ അത് കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.